ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റിവ്യൻ കൗണ്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസം 26 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്ത ബ്രോഡാഡ് എന്ന സിനിമയുടെയും ജനുവരി മാസം 21 തിയേറ്ററുകളിൽ റിലീസിനെത്തിയ ഹൃദയം എന്ന സിനിമയുടെയും ബിസിനസ് അടക്കമുള്ള ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബ്രോഡാഡി. ചിത്രം ജനുവരി മാസം 26 ആയിരുന്നു OTT റിലീസിനായി എത്തിയിരുന്നത്. ലൂസിഫർ എന്ന ഗംഭീര സിനിമയുടെ വിജയത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബ്രോഡാഡി. ബ്രോഡാഡി എന്ന സിനിമ ആദ്യമേ തന്നെ OTT റിലീസിനായിട്ട് ആമസോൺ പ്രൈമിലൂടെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. 28 കോടി രൂപയ്ക്കായിരുന്നു ആമസോൺ പ്രൈം ബ്രോഡാഡിക്ക് ഓഫർ നൽകിയിരുന്നത്. പിന്നീടാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയെ ഏറ്റെടുത്തത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ 40 കോടിക്കാണ് ബ്രോഡാഡി വാങ്ങിയത്. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ തുകയ്ക്കാണ് ബ്രോഡാഡി എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യനെറ്റാണ്. ബ്രോഡാഡി എന്ന സിനിമയെ ഏഷ്യനെറ്റ് 10 കോടിക്കാണ് സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിനിമ ഇതിനോടകം തന്നെ 50 കോടി നേടി എന്നുള്ളത് വ്യക്തമായ കാര്യം തന്നെയാണ്. 10 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച സിനിമ ഇതിനോടകം തന്നെ മികച്ച രീതിയിലുള്ളൊരു ബിസിനസ് കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത്. ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ തന്നെ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമ തന്നെയാണ്. അടുത്തതായി കഴിഞ്ഞ മാസം ജനുവരി മാസം 21 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ഹൃദയം എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഹൃദയം എന്ന സിനിമ ഇതിനോടകം തന്നെ 15 ദിവസത്തിനുള്ളിൽ ബോക്സ് ഓഫീസിൽ വേൾഡ് വൈഡായി 45 കോടിക്ക് മുകളിൽ രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. ഹൃദയം എന്ന ചിത്രത്തിൻ്റെ ഓവർസീസ് റേറ്റ് വെറ്റിപ്പോയിരിക്കുന്നത് 3 കോടിക്ക് രൂപയാണ്. ഫാർസ് ഫിലിംസാണ് ചിത്രത്തിൻ്റെ ഓവർസീസ് റേറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യനെറ്റാണ്. 5 കോടി രൂപയ്ക്കാണ് ഏഷ്യനെറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഹോട്ട്സ്റ്റാറാണ്. 6 കോടിക്കാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഹൃദയം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ഓഡിയോ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് 1.5 കോടി രൂപയ്ക്കാണ്. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ ഓഡിയോ റൈറ്റ്സാണ് ഹൃദയം എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൃദയം എന്ന സിനിമ ഇതിനോടകം തന്നെ ബിസിനസ്സിലും ടോട്ടൽ കളക്ഷൻ റിപ്പോർട്ടിലെല്ലാം തന്നെ 55 കോടിക്ക് മുകളിൽ രൂപയാണ് നേടിയിരിക്കുന്നത്. ഒരേ സമയം ലാലേട്ടനും അദ്ദേഹത്തിൻ്റെ മകനും ബിസിനസ് അടക്കമുള്ള കളക്ഷനിൽ 50 കോടി രൂപ നേടുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ ഫാൻസുകാർക്കും പ്രണവ് മോഹൻലാലിൻ്റെ ഫാൻസുകാർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അതുപോലെ തന്നെ സിനിമ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.